നമസ്കാരം. രാജ്യം അക്ഷരാർത്ഥത്തിൽ നടുങ്ങിയ ഒരു ദിവസമാണ് ഇന്ന്. നമ്മുടെ മൂന്ന് സേനകളുടെയും സംയുക്ത സേനാതലവനായ ബിപിൻ റാവത്തും സംഘവും സഞ്ചരിച്ചിരുന്ന ഒരു ഹെലികോപ്റ്റർ ഊട്ടിക്കടുത്ത് കുനൂരിൽ ഇന്ന് തകർന്നു വീഴുകയുണ്ടായി. ആ വാർത്ത അറിഞ്ഞതിനു ശേഷം നമ്മുടെ രാജ്യം നടുക്കത്തിൽ പ്രാർത്ഥനയിലുമാണ്. എന്തായാലും അവസാനം വന്ന ആ റിപ്പോർട്ട് അനുസരിച്ച് 14 പേരിൽ 13 പേരും കൊല്ലപ്പെട്ടതായിട്ടാണ്. ഒരാൾ മരണത്തോട് മല്ലടിച്ച് ആശുപത്രിയിലാണ്. ഈ വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ മുൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന മാധ്യമപ്രവർത്തകനും ഇപ്പോൾ തത്വമയുടെ സിഇഒയുമായ രാജേഷ് പിള്ള സാറാണ്. സർ, എന്തുകൊണ്ടാണ് ഇപ്പോ രാജ്യത്തിന്റെ സംയുക്ത സേനാ മേധാവി അപകടത്തിൽപ്പെട്ട ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടിട്ടും ഇത്രയും നേരമായിട്ടും എന്തുകൊണ്ടാണ് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വരാത്തത്? തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരത്തിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു ട്വീറ്റ് വന്നിട്ടുണ്ട്, ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ നമ്മളെല്ലാവരും രാവിലെ തൊട്ട് പേടിച്ചിരുന്ന അല്ലെങ്കിൽ ഭയപ്പെട്ടിരുന്ന അത് സംഭവിച്ചിരിക്കുന്നു എന്നാണ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ട്വീറ്റ് സൂചിപ്പിക്കുന്നത്. വിത്ത് ഡീപ്പ് റിഗ്രറ്റ് ഇറ്റ് ഹാസ് നൗ ബീൻ അസർട്ടെയിൻഡ് ദാറ്റ് ജനറൽ ബിപിൻ റാവത്ത്, മിസസ് മധുലിക റാവത്ത് ആൻഡ് 11 അതർ പേഴ്സൺസ് ഹാവ് ബീൻ ഓൺ ബോർഡ് ഹാവ് ഡൈഡ് ഇൻ ദ അൺഫോർച്ചുനേറ്റ് ആക്സിഡൻറ്റ്. അപ്പോൾ ജനറൽ ബിപിൻ റാവത്ത്, അദ്ദേഹത്തിൻ്റെ പത്നി, ഒപ്പം മറ്റ് 11 പേര്, അങ്ങനെ ഇത്രയും പേര്, 13 പേര് ഈ ആക്സിഡൻറ്റിൽ മരിച്ചിരിക്കുന്നു എന്ന് ഇന്ത്യൻ എയർഫോഴ്സ് തന്നെ ഇപ്പോൾ അവരുടെ ട്വീറ്റിലൂടെ കൺഫേം ചെയ്തിട്ടുണ്ട്. നേരത്തെ എൻ്റെ അടുക്ക ചോദിച്ച ചോദ്യം, എന്തുകൊണ്ട് ഉച്ചയ്ക്ക് നടന്ന ഒരു സംഭവം ഇത്രയും സമയം എടുത്തു അത് സ്ഥിരീകരണം വരാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൂർണ്ണമായിട്ട് അത് ഒന്നും പറഞ്ഞിട്ടില്ല. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരറിയിപ്പും വന്നിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വന്നിരുന്നു, എയർഫോഴ്സിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വന്നിരുന്നു. അതായത് ഇങ്ങനെ ഒരു അപകടം നടന്നിട്ടുണ്ട്, ഇങ്ങനെ ഈ അപകടത്തെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യൻ എയർഫോഴ്സ് തന്നെ നേരത്തെ ട്വീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അപകടം തീർച്ചയായിട്ടും നടന്നത് എല്ലാവരും കൺഫേം ചെയ്തിരുന്നു. അതിൽ ജനറൽ ബിപിൻ റാവത്ത് ഉണ്ട് എന്നുള്ളത് കൺഫേം ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് ഇതുവരെ പറയാതിരുന്നത്. ആ അവസ്ഥ എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത്. അതിന് കാരണം തീർച്ചയായിട്ടും ഇതുപോലെ ഒരു വലിയ VIP ആണ് അല്ലേ, രാജ്യത്തിൻ്റെ ഒരു പ്രതിരോധത്തിൻ്റെ ഒരു ചുക്കാൻ പിടിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം മരിച്ചെന്നോ അല്ലെങ്കിൽ അദ്ദേഹം മരിച്ചില്ല എന്നോ അത്തരം ഒരു കാര്യം പൂർണ്ണമായും ബോധ്യമില്ലാതെ ഒരിക്കലും ഇത് പറയാൻ സാധിക്കില്ല. അതിന് വേറെ ഒത്തിരി പ്രൊസീജിയേഴ്സ് ഉണ്ട്, പ്രോട്ടോക്കോൾസ് ഉണ്ട്, DNA ടെസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ ശേഷം മാത്രമേ അത് പറയാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, ഈ മരിച്ച ഈ ഡെഡ് ബോഡീസ് എല്ലാം വളരെ കത്തിക്കരിഞ്ഞ നിലയിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഒരു അപകടത്തിൽ എപ്പോഴും അത് സംഭവിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും DNA ടെസ്റ്റ് എടുത്ത് കൺഫർമേഷൻ കിട്ടിയ ശേഷം മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നത് അത്രയും പ്രൊസീജിയേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് നടന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും മണിക്കൂറുകൾ മാത്രമേ എടുത്തുള്ളൂ. യഥാർത്ഥത്തിൽ ഇത്തരം സംഭവങ്ങളിലൊക്കെ ചിലപ്പോൾ ഒരു ദിവസമൊക്കെ കഴിഞ്ഞാണ് കൺഫർമേഷൻ കിട്ടുക. സർ, ഈ ഒരു അപകടത്തിൽ ഇത് കാലാവസ്ഥയുടെ പ്രശ്നമാണോ അതോ എന്തെങ്കിലും അട്ടിമറി അങ്ങനെ എന്തെങ്കിലും സാധ്യത? ഒരു അപകടം, ഇപ്പോൾ എന്തായാലും ഈ അപകടത്തെക്കുറിച്ച് ഇന്ത്യൻ എയർഫോഴ്സ് ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്, പ്രതിരോധ മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കാർഗിൽ പോലെ ഒരു വലിയ സംഭവം നടന്ന ശേഷം നടക്കാൻ പോകുന്ന വളരെ ഗൗരവമായ ഒരു വലിയ എക്സർസൈസ് ആയിരിക്കും ഈ അന്വേഷണം. ഈ അന്വേഷണം ഈ അപകടത്തെക്കുറിച്ച് മാത്രമായിരിക്കില്ല, ഇനി ഇങ്ങനത്തെ അപകടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനുള്ള മുന്നറിയിപ്പ്, അതിന് എന്തൊക്കെ ചെയ്യണം എന്നുള്ള വിഷയങ്ങളും ഒക്കെ ഇതിനകത്തേക്ക് വലിയ വിപുലമായ ഒരു അന്വേഷണമായിരിക്കും പ്രതിരോധ വകുപ്പ് ഇതിനെക്കുറിച്ച് നടത്താൻ പോവുക. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ അങ്ങനെ ഒരു കൺക്ലൂഷനിൽ വരുന്നത് ശരിയല്ല. എങ്കിൽ പോലും ഓരോ അപകടമാകുമ്പോൾ അപകടത്തിന് ഉള്ള സാധ്യത പോലെ തന്നെ അട്ടിമറിക്കുള്ള സാധ്യതയുണ്ട്. കാരണം ഇത്രയും വളരെ ഉന്നതരായ കുറേ സൈനിക ഉദ്യോഗസ്ഥന്മാരാണ് നമ്മുടെ രാജ്യത്തിന് ഒരുമിച്ച് നഷ്ടപ്പെട്ടത്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം സാധ്യതയും ഈ അന്വേഷണത്തിൽ ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയമല്ല. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ അങ്ങനെ ഒരു പ്രഡിക്ഷൻ നടത്തുന്നതോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഊഹാപോഹം നടത്തുന്നതോ ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ രാജേഷ് ചോദിച്ച ആ ചോദ്യത്തോടൊപ്പം തന്നെ ഇപ്പോൾ വീണ്ടും ഒരു ട്വീറ്റ് വന്നിട്ടുണ്ട്. രാജ്നാഥ് സിംഗിൻ്റെയാണ്, പ്രതിരോധ വകുപ്പ് മന്ത്രി. അദ്ദേഹം ജനറൽ ബിപിൻ റാവത്തിൻ്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് അനുസരിച്ച് വരുൺ സിംഗ് എന്ന് പറയുന്ന ഒരു വ്യോമസേനാ ഉദ്യോഗസ്ഥൻ മാത്രമാണ് ഈ അപകടത്തിൽ രക്ഷപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ എത്രയും പെട്ടെന്ന് അദ്ദേഹം സുഖം പ്രാപിക്കട്ടെ എന്ന് ഒരു പ്രാർത്ഥനയും അദ്ദേഹത്തിൻ്റെ ട്വീറ്റിലുണ്ട്, പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ. അപ്പോൾ അദ്ദേഹം ഔദ്യോഗികമായി ജനറൽ ബിപിൻ റാവത്തിൻ്റെ അപകട മരണം
അദ്ദേഹം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സാർ, പിന്നെ ഈ അപകടത്തിൽപ്പെട്ട ഈ ഹെലികോപ്റ്റർ MI-17V5 ആ സീരീസിൽപ്പെട്ടാണ്. അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഹെലികോപ്റ്റർ അപകടങ്ങൾ എന്ന് പറയുന്നത് ലോകത്ത് എല്ലായിടത്തും നടക്കുന്ന അപകടങ്ങളാണ്. എല്ലാ ഹെലികോപ്റ്ററുകൾക്കും ഇങ്ങനെ എഞ്ചിനാണ്. ഇതിപ്പോൾ നമ്മൾ ബാക്കി എന്ത് ഇതെടുത്തു കഴിഞ്ഞാലും, പ്രിക്കോഷൻസ് എടുത്തു കഴിഞ്ഞാലും എഞ്ചിൻ ഈസ് ആൻ എഞ്ചിൻ. ഇതിപ്പോൾ MI-5നെ കുറിച്ച് വരുന്നതിന് മുമ്പ് ഇപ്പോൾ ജനറൽ ബിപിൻ റാവത്ത് അദ്ദേഹം സഞ്ചരിക്കുന്ന ഹെലികോപ്റ്ററാണ്. ആ ഹെലികോപ്റ്റർ അദ്ദേഹം സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ സൈന്യത്തിൻ്റെയും പ്രതിരോധ വകുപ്പിൻ്റെയും ഒക്കെ രീതി അനുസരിച്ച് ഇതിൻ്റെ പുറകിലൊരു വലിയ തയ്യാറെടുപ്പ് നടന്നിട്ടുണ്ടാവും. ഇത് കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട്, അതെല്ലാം അന്വേഷണം നടന്നിട്ടുണ്ടാവും. ഈ ഹെലികോപ്റ്ററിൻ്റെ ഓരോ മുക്കും മൂലയും അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഫ്യൂയൽ ആവശ്യത്തിനുണ്ടോ എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിയെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല ഇതിൻ്റെ ഫ്ലൈറ്റ് പാത്തിനെ കുറിച്ചും അതിൻ്റെ മുന്നറിയിപ്പ് കൊടുക്കേണ്ടിടത്തും ഇത്തരം കുറേ പ്രോട്ടോക്കോൾസും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇതുപോലുള്ള VIPs പറക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇവിടെയും സംഭവിച്ചിട്ടുണ്ടാവും, ഒരു സംശയവുമില്ല. എന്നിട്ടും എന്തുകൊണ്ട് ഈ അപകടം നടന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം ഇനി ഒരു വലിയ അന്വേഷണം മാത്രമേ അതിന് കൃത്യമായൊരു ഉത്തരം തരാൻ സാധിക്കുകയുള്ളൂ. ഒരു പക്ഷേ ഹ്യൂമൻ എററാവാം, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ടെക്നിക്കൽ എററാവാം, ഇതൊന്നും അല്ലെങ്കിൽ അട്ടിമറിയാവാം. അപ്പോൾ ഈ സാധ്യതകൾ ഇഷ്ടംപോലെയുണ്ട്. രണ്ടാമത് രാജേഷ് നാഥ് ചോദിച്ച ആ ചോദ്യത്തിന് ഉത്തരം ഈ MI സീരീസിലുള്ള ഹെലികോപ്റ്റർ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവും ഇത് റഷ്യൻ നിർമ്മിതമാണെന്നാണ്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ റഷ്യൻ നിർമ്മിതമല്ല, ഇത് സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് USSR കാലത്ത് നിർമ്മിച്ചു തുടങ്ങിയ സീരീസാണ്. അവിടുത്തെ രണ്ട് കമ്പനികളാണ് ഇത് നിർമ്മിക്കുന്നത്. അപ്പോൾ അന്ന് ഇതിനെക്കുറിച്ച് വലിയ പരാതികളുണ്ടായിരുന്നു. ഇതിനെ ഫ്ലയിങ് കോഫിൻ, പറക്കുന്ന ശവപേടകം എന്നൊക്കെ വിളിച്ച കാലമുണ്ട്. പക്ഷേ പിന്നീട് ആ ഹെലികോപ്റ്റേഴ്സ് വളരെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇന്ന് തന്നെ ചില ചർച്ചകളിലൊക്കെ പഴയ വ്യോമസേനാ ഉദ്യോഗസ്ഥന്മാരൊക്കെ പറയുന്നത് കേട്ടു, ഇതിന് സ്പെയർ പാർട്സ് കിട്ടാനില്ല, അത്തരം കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ. ഇത് 2014 മുമ്പ് അങ്ങനെ ഒരു വല്ലാത്ത സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു, വേണ്ടത്ര സ്പെയർ പാർട്സ് കിട്ടുന്നില്ല, അത്തരം കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനല്ല. ഇപ്പോൾ ഈ V5 എന്ന് പറയുന്ന സീരീസിലുള്ളത് വളരെ അത്യന്താധുനിക ഹെലികോപ്റ്ററാണ്, വളരെ സേഫാണ് എന്നാണ് പറയപ്പെടുന്നത്. ഉള്ളവർ പോകുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ പാനൽസ് എല്ലാം ആംഡ്, ഇത് ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് ഹെലികോപ്റ്റർ എന്നാണ് ഇതിനെ പറയുന്നത്. പക്ഷേ ട്രാൻസ്പോർട്ട് മാത്രമല്ല, ഇതിൽ സൈനികരെ കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ 36 സൈനികരെയോ മറ്റോ കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് പറയുന്നത് ഒറ്റയടിക്ക്. അപ്പോൾ അത്രയും പേരൊന്നും ഇല്ലായിരുന്നു, ആകെ 11 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ ഫ്യൂവൽ ടാങ്ക് സെൽഫ് സീൽഡ് ഫ്യൂവൽ ടാങ്കാണ്, അത് പൊട്ടിത്തെറിക്കാതിരിക്കാനുള്ള പ്രതിരോധം എടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. മിസൈൽ ഉണ്ടെന്നും ഇല്ലെന്നും പറഞ്ഞു. പക്ഷേ ഇന്ത്യക്ക് പുറത്ത് ഇതിനെ അഫ്ഗാനിസ്ഥാനിലും ചെക്ക് ആർമിയും അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, അതേപോലെ റഷ്യൻ ആർമിയും ഒക്കെ ഈ ഹെലികോപ്റ്റർ യുദ്ധാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് സ്പെസിഫിക്കേഷൻ എന്തൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് ഒരുപക്ഷെ നമുക്ക് സാധാരണക്കാർക്ക് അറിയാൻ സാധിക്കില്ല. പക്ഷേ വേണ്ടി വന്നാൽ യുദ്ധത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഹെലികോപ്റ്റർ തന്നെയാണ്. പിന്നെ ജനറൽ ബിപിൻ റാവത്തൊക്കെ സഞ്ചരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത്തരം പ്രിക്കോഷൻസൊക്കെ ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അന്വേഷണത്തിൽ വരും, ഈ V5 ഹെലികോപ്റ്റർ തന്നെ നേരത്തെ ഇന്ത്യയിൽ തന്നെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ആ അപകടത്തിൽ ഒരു അപകടം 2017 പലരും ഓർക്കുന്നുണ്ടാവും, അരുണാചൽ പ്രദേശിലെ തവാങ്ങിൽ നടന്ന അപകടമാണ്. ആ അപകടത്തിൽ ഏതാണ്ട് 6 പേരാണ് മരിച്ചത്. പിന്നെ അതിനു മുമ്പ് June 2013 ഉത്തരാഖണ്ഡിൽ ഇതേ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട അന്ന് 8 പേര് മരിച്ചു. ഏറ്റവും അവസാനം 2019 ഫെബ്രുവരിയിലാണ് ഈ ഹെലികോപ്റ്ററിലെ വേറൊരു അപകടം ഉണ്ടായത്, അതിൽ 7 പേര് മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിരവധി അപകടങ്ങളുടെ, അത് V5 ആണ്, MI-17V5 എന്ന് പറയുന്ന ഈ ഹെലികോപ്റ്ററിൻ്റെ അപകടമാണ്. MI സീരീസിൽ പെട്ട മറ്റ് ഹെലികോപ്റ്ററുകൾ വേറെ അപകടത്തിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ടും സുരക്ഷിതമാണ് എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ഒരു സ്ഥിതിവിശേഷം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ദുഷ്പേരും കൂടി ഈ ഹെലികോപ്റ്ററിനുണ്ട് എന്നുള്ളത് ഈ അവസരത്തിൽ നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ. മിഗ് വിമാനങ്ങളെ ഈ പറയുന്ന പോലെ ഫ്ലയിങ് കോഫിൻ എന്ന് പറയാറുണ്ട്, പറക്കുന്ന ശവപേടകം എന്ന് പറയാറുണ്ട്. അപ്പോൾ അതുപോലെ ഒരു ദുഷ്പേര് ഇതിനുണ്ട്. പക്ഷേ പൊതുവെ ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ കൈവശമുള്ള ഹെലികോപ്റ്ററുകളിൽ ഏറ്റവും മികച്ച ഹെലികോപ്റ്ററാണ് ഈ സീരീസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സാർ, പിന്നെ ഈ ഒരു സംഭവം ഉന്നതനായിട്ടുള്ള ഒരു സൈനിക നേതാവിയാണ്, ഈ ഒരു അപകടം നമ്മുടെ രാജ്യത്തിന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അതൊരു പ്രതിച്ഛായിക്ക് മോശം സംഭവിക്കുന്നൊരു
പ്രതിച്ഛായയ്ക്ക് മോശമല്ല. പ്രതിച്ഛായ ഇപ്പം എത്രയോ പേര് അങ്ങനെ, എത്രയോ ഈവൻ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാർ പ്രസിഡൻറ്റുമാരോ ഒക്കെ ഇതുപോലെയുള്ള അപകടത്തിൽ പല രാജ്യങ്ങളിലും പറ്റിയിട്ടുണ്ട്. അപകടം അങ്ങനെ ഇതിനകത്ത് പ്രതിച്ഛായയല്ല ഇതിനകത്ത് ഇഷ്യൂ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വന്ന ശേഷം പ്രതിരോധ സേനാ രംഗത്ത്, പ്രതിരോധ രംഗത്ത് അദ്ദേഹം കൊണ്ടുവന്ന വലിയ മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ ഒരുപക്ഷെ നമുക്ക്, നമ്മൾ കേരളത്തിലുള്ളവർ, മലയാളികൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പോലും സംശയമുണ്ട്. കാരണം നമുക്കതൊന്നും മനസ്സിലാക്കാൻ വലിയ താല്പര്യമില്ല. മലയാളിയായ ഇന്ത്യയുടെ ഒരു പ്രതിരോധ വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു, ശ്രീ എ കെ ആന്റണി. അദ്ദേഹം പാർലമെൻറ്റിൽ പ്രസംഗിച്ചതാണ് അതിർത്തി പ്രദേശങ്ങളിൽ നമ്മൾ വലിയ വികസനമൊന്നും നടത്താതിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശത്രു ഇങ്ങോട്ട് കയറി വരരുത്. അപ്പോൾ അതായിരുന്നു അന്നത്തെ ഒരു ചിന്താഗതി. അതിൽ നിന്ന്, ആ കാഴ്ചപ്പാടിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറിയിട്ട് ഒരു ഒരു ശക്തമായ പ്രോആക്റ്റീവായ പ്രതിരോധം മാത്രമല്ല, വേണ്ടി വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ആക്രമിക്കും എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് പ്രധാനമന്ത്രിയുടെ ഒരു പുതിയ നയമാണ്. ഈ നയത്തിനും ഈ നയം മാറ്റത്തിനും ചുക്കാൻ പിടിച്ച ഒരാളായിരുന്നു ജനറൽ ബിപിൻ റാവത്ത്. അതാണ് അദ്ദേഹത്തിൻ്റെ റോൾ. അപ്പോൾ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ കാർഗിൽ യുദ്ധം നടന്ന ശേഷം അന്ന് ഉണ്ടായ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് ആവശ്യം ഉയർന്നതാണ്, അതായത് ഒരു സംയുക്ത സേനയ്ക്ക് ഒരു ചീഫ് വേണം. കാരണം അന്ന് കാർഗിൽ യുദ്ധത്തിലാണ് നമ്മൾ നമ്മളുടെ കുറേ കുഴപ്പങ്ങൾ കണ്ടെത്തിയത്. അപ്പോൾ 3 സേനാവിഭാഗങ്ങൾ തമ്മിലുള്ള കൃത്യമായ കോർഡിനേഷൻ ഇല്ല, ഇൻഫ്രാസ്ട്രക്ചർ. ഇപ്പോൾ ഒരു ആളുടെ സൗകര്യം അതിർത്തിയിലുണ്ടെങ്കിൽ അത് മറ്റ് 2 സേനകൾക്ക് ഉപയോഗിക്കണമെങ്കിൽ ഒത്തിരി പ്രൊസീജിയേഴ്സാണ്, വളരെ സിമ്പിളായിട്ട് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഒരു സംയുക്ത സേനാ മേധാവി വേണം എന്നുള്ള ഒരു തീരുമാനം അന്ന് 2009 മറ്റുവാണെന്ന് തോന്നുന്നു ആ റിപ്പോർട്ട് വന്നത്. ആ റിപ്പോർട്ട് വന്ന ശേഷം അത് നടപ്പാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വേണ്ടി വന്നു. അദ്ദേഹം 2019 തോന്നുന്നു അദ്ദേഹം 15 നടത്തിയ സ്വാതന്ത്ര്യദിന സന്ദേശത്തിലാണ് അദ്ദേഹം ആദ്യത്തെ സംയുക്ത സേനാ മേധാവിയെ നിയമിക്കുന്നത്. ആ സംയുക്ത സേനാ മേധാവിയായിട്ട് അന്ന് വന്നത് ജനറൽ ബിപിൻ റാവത്താണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹം നടപ്പാക്കുന്ന ഈ വലിയ പരിഷ്കാരങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ഒരു വലിയ വ്യക്തിത്വമാണ്, ഒരു തികഞ്ഞ രാഷ്ട്രസ്നേഹിയായ ഒരു സൈനികനാണ്. അദ്ദേഹം സാധാരണക്കാരായ സൈനികരുടെ തലവൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അത് പക്ക 100% സൈനികനാണ് അദ്ദേഹം. സാർ ഇത് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം രാജ്യസ്നേഹിയായിട്ടുള്ള 100% സൈനികനായിട്ടുള്ള ഒരു വ്യക്തി. ദാരുണമായിട്ടുള്ള ഒരു അപകടം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു അപകടമായിരുന്നു. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട്, അത് ഇന്ത്യക്കാരല്ല പാകിസ്ഥാനികളെ ഹാക്ക് ചെയ്താന്നൊക്കെ നാളെ ആരെങ്കിലുമൊക്കെ അവകാശവാദമായിട്ട് പറയും. പച്ച മലയാളത്തിലാണ് ഇത്തരം ചില കമൻറ്റുകളും ചില ട്വീറ്റുകളും സോഷ്യൽ മീഡിയയിലെ മറ്റ് ചില പരാമർശങ്ങളും ഒക്കെ വന്നിട്ടുള്ളത് പച്ച മലയാളത്തിലാണ്. മലയാളികൾ മാത്രമല്ല പല ആൾക്കാരും, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ കമൻസൊക്കെ എടുത്ത് നോക്കി കുറേ ആൾക്കാരെ നോക്കിയപ്പോൾ ഒന്നുകിൽ മലയാളിയാണ് അല്ലെ കാശ്മീരിയാണ്. ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു വലിയ അലംഭാവവും ഇക്കാര്യത്തിലുണ്ട്. കാരണം നടപടികൾ എടുക്കണം എന്ന് സത്യത്തിൽ നമ്മൾ ഈ വേദിയിൽ നിന്ന് തന്നെ നമ്മൾ ആവശ്യപ്പെടുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കകത്ത് തന്നെ ഒരു പാകിസ്ഥാനുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇവനൊക്കെ ഇന്ത്യയിൽ ജീവിക്കുന്നെങ്കിലും ഇവരുടെയൊക്കെ മനസ്സുകൊണ്ട് ഇവരെല്ലാം പാകിസ്ഥാനികളാണ്. താലിബാനിസമാണ്. അല്ല, ഈ രാജ്യമൊന്നും തീവ്രവാദികളുടെ കയ്യിലൊന്നും പെടാൻ പോകുന്നില്ല. അതിന് പറ്റിയ സംവിധാനം നമുക്കുണ്ട്. ഈ രാജ്യമൊന്നും പെടാൻ പോകുന്നില്ല. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഭരണ സംവിധാനവും കേരളത്തിലെ ഈ പറയുന്ന രാഷ്ട്രീയ സാഹചര്യവും ഇത്തരം ജിഹാദികളോടും ജിഹാദി തരത്തോടും ഉള്ള അവരുടെ വളരെ അയഞ്ഞ സമീപനം കേരളത്തെ വലിയ അപകടാവസ്ഥയിലെത്തിക്കും. കാരണം കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഒരു പേടിയുമില്ലാതെ ഒരാശങ്കയുമില്ലാതെ ഇന്ത്യയുടെ സൈനിക മേധാവി, സംയുക്ത സൈനിക മേധാവിയും അദ്ദേഹത്തിൻ്റെ പത്നിയും വളരെ പ്രധാനപ്പെട്ട 11 ഉദ്യോഗസ്ഥന്മാരും മരിച്ച ഒരു ദാരുണ സംഭവത്തിന് ഒരുപക്ഷെ പാകിസ്ഥാനികൾ പോലും ഇങ്ങനെ ചെയ്യില്ല. കാരണം അപകടമാണ് എന്നറിയാനുള്ള വെളിവും തിരിച്ചറിവും അവർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ മനസ്സ് എന്തായിരിക്കും, എത്രമാത്രം ഈ രാജ്യത്തോടും
ഈ രാജ്യത്തെ ജനവിഭാഗങ്ങളോടും മറ്റ് ജനവിഭാഗങ്ങളോടും എത്രമാത്രം വൈരാഗ്യത്തോടെയും ദേഷ്യത്തോടെയുമാണ് ഇവർ ഇവിടെ ജീവിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. മതഭ്രാന്താണ് ഇത്. മതം മാത്രമാണ് ഇതിനെ മാറ്റി നിർത്തുന്നത്. മതഭ്രാന്ത്, എല്ലാത്തിനും മുകളിൽ മതമാണ്. രാജ്യത്തിന് മുകളിലും മറ്റെല്ലാ കാര്യങ്ങൾക്കും മുകളിലും മതമാണ്. ഇന്നത്തെ ഒരു ദിവസം ഇത് പറയണ്ട എന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഇത്രയും പറഞ്ഞു പോവുകയാണ്. കാരണം ആ കമൻസ് കാണുമ്പോൾ നമുക്ക് ദേഷ്യത്തെക്കാൾ കൂടുതൽ ആശങ്കയും വേദനയും പോലും ഉണ്ടാകുന്നുണ്ട് ഇന്നത്തെ ദിവസമായതുകൊണ്ട്. സാറേ, എന്താ ഇത്, ഇതിനൊരു പരിഹാരം എന്താണ്? ഇപ്പം ഈ സേനാ വിഭാഗത്തിലെ തലവനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാർത്തയ്ക്കെതിരെ ഇങ്ങനെ വരുമ്പോൾ സേനയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടപടി ഉണ്ടാകും? നടപടി ആർക്കും എടുക്കാമല്ലോ. നടപടി സേനാ വിഭാഗങ്ങൾക്ക്, അവർക്ക് സിയോമോട്ടോ ആയിട്ട് അവർക്ക് ചില ആക്ഷൻസ് എടുക്കാൻ അവർക്ക് അധികാരമുണ്ട്. പക്ഷേ സിവിൽ കേസുകളോ അത്തരം കാര്യങ്ങളിലോ ഒന്നും അവർക്ക് പറ്റില്ല. അതിന് അവർക്ക് വേറെ ചില മാർഗങ്ങളുണ്ട്. അവർക്ക് തീർച്ചയായിട്ടും അത് ചെയ്യാം. പക്ഷേ മറ്റ് ഇൻ്റലിജൻസ് വിഭാഗങ്ങളുണ്ട് ഈ രാജ്യത്ത്, സിവിൽ ഇൻ്റലിജൻസ് വിഭാഗങ്ങളുണ്ട്. അവർക്ക് റിപ്പോർട്ട് ചെയ്യാം. നിയമ നടപടി തീർച്ചയായിട്ടും എടുക്കാനുള്ള കാര്യങ്ങൾ അവർക്ക് സുഖമോട്ടോ ആയിട്ട് തന്നെ, അതിനാരും പരാതി പോലും കൊടുക്കേണ്ട, ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ആ സംവിധാനങ്ങൾ അലസമായി ഇരുന്നു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ ഇനിയും കൂടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചീത്ത പറയുന്നതോ അല്ലെങ്കിൽ അദ്ദേഹത്തെ തെറിയഭിഷേകം നടത്തുന്നതോ ഒന്നും പുതിയ കാര്യമല്ല. കാരണം അദ്ദേഹം പ്രധാനമന്ത്രിയാണെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനാണ് എന്നുള്ള ന്യായമെങ്കിലും നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഒരു സൈനിക മേധാവിയെ ഒക്കെ ഇങ്ങനെ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തികച്ചും രാജ്യദ്രോഹം തന്നെയാണ്. സാറേ, ചോദിക്കാനുള്ള കാരണം, കേരളത്തിലെ രാഷ്ട്രീയ പരിസ്ഥിതി നമുക്കറിയാം. അവർ ഇതിനെതിരെ നടപടിയൊന്നും എടുക്കാൻ പോകുന്നില്ല. നിരവധി ഉദാഹരണങ്ങൾ, തീർച്ചയായിട്ടും അത് വളരെ അത്യാവശ്യമാണ്, വളരെ അത്യാവശ്യമാണ്. സാർ, ഇപ്പോ ഈ ഒരു അപകടം, അതായത് പ്രധാനമന്ത്രിയുടെ പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയാകുമോ ഈ ഒരു അപകടം? ഇല്ല, ഇതിനകത്ത് തിരിച്ചടിയാകുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു വ്യക്തിയല്ല, ഒരു ഇത് ഇന്ത്യ പോലെ ഒരു ബൃഹത്തായ സംവിധാനമുള്ള ഒരു രാജ്യം ഒരു പക്ഷേ വേറെ അധികം ഉണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വ്യക്തിയുടെ അഭാവം നമ്മളുടെ പ്രവർത്തനങ്ങൾക്കോ നമ്മളുടെ ദിശാബോധത്തിനോ മുന്നോട്ടുള്ള പോക്കിനോ ഒന്നും വലിയ ദോഷം വരുത്തില്ല, ഒരു വ്യക്തിയുടെ അഭാവം. പക്ഷേ വ്യക്തിപരമായിട്ടും അല്ലെങ്കിൽ കൂടെ ഒപ്പം നിന്ന ഒരാൾ പെട്ടെന്നില്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസാന്നിധ്യം ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ഈ സിസ്റ്റം തീർച്ചയായിട്ടും മുമ്പോട്ട് പോകും. അത് ഒരാൾ ഒരു വ്യക്തിയിൽ മാത്രം അധിഷ്ഠിതമല്ല, അതിൽ മാത്രം ഡിപ്പെൻഡൻറ്റും അല്ല. പക്ഷേ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനറൽ ബിപിൻ റാവത്ത് എന്ന് പറയുന്ന ആ വ്യക്തി, ആ സൈനിക ജനറൽ, അദ്ദേഹം സാധാരണ മറ്റുള്ള പട്ടാള മേധാവികളെ പോലെ ആയിരുന്നില്ല. അദ്ദേഹം ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിലുള്ള സൈനികരോട് പോലും ഇടപെടുന്ന രീതിയും അതേപോലെ രാജ്യത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഗ്രാഹ്യവും പിന്നെ ഇതിനെല്ലാം ഉപരി രാജ്യസ്നേഹവും, അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു മോഡലായിരുന്നു. അങ്ങനെ ഒരു വ്യക്തി തീർച്ചയായിട്ടും നഷ്ടപ്പെടുന്നത് നമ്മുടെ രാജ്യത്തിന് ഒരു കനത്ത നഷ്ടം തന്നെയാണ്, നികത്താനാവാത്ത നഷ്ടമാണ്. കാരണം അദ്ദേഹം ഒരു അടുത്ത ഒരു 2-3 വർഷമെങ്കിലും അദ്ദേഹത്തിൻ്റെ ടെന്യുവർ നിശ്ചയിച്ചിരുന്നില്ല. പക്ഷേ അദ്ദേഹം ഒരു 2-3 വർഷം കൂടി ഈ സ്ഥാനത്ത് തുടരേണ്ടതായിരുന്നു. ഒരുപക്ഷെ നെക്സ്റ്റ് ഇലക്ഷൻ വരെയെങ്കിലും അദ്ദേഹം അടുത്ത ഒരു പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ അദ്ദേഹം തീർച്ചയായിട്ടും ഈ ഒരു കാരണം പൊതു തെരഞ്ഞെടുപ്പിനെ ഇതുമായിട്ട് ബന്ധിപ്പിച്ച് ഞാൻ പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ ഈ ദിശയിലുള്ള നയം മാറ്റവും കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തുന്ന ആള് എന്നുള്ള നിലയിലാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ചൈന അതിർത്തിയിലും പാകിസ്ഥാനോടുള്ള സമീപനത്തിലും ഒക്കെ, ഈവൻ മാൽഡീവ്സിൽ, ശ്രീലങ്കയിലും ഒക്കെ നടന്ന കാര്യങ്ങളിൽ ഇദ്ദേഹം വളരെ വ്യക്തിപരമായി അദ്ദേഹം താല്പര്യം എടുക്കുന്ന ആളായിരുന്നു. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, രാജ്യത്തിന്റെ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ശ്രീ ബിപിൻ റാവത്ത് പോയാൽ വേറൊരാൾ വരും. അതുകൊണ്ട് രാജ്യത്തിന് അതൊരു ദോഷമല്ല, പക്ഷെ വ്യക്തിപരമായും ആ അസാന്നിധ്യം സൃഷ്ടിക്കുന്ന വിടവ് തീർച്ചയായിട്ടും വലുതാണ്. എന്തായാലും ഇന്ത്യയുടെ ആദ്യത്തെ CDS ആയ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായ ജനറൽ ബിപിൻ റാവത്തിനും അദ്ദേഹത്തിൻ്റെ പത്നിക്കും അദ്ദേഹത്തോടൊപ്പം ഈ ഇന്ന് ഉച്ചയ്ക്ക് നടന്ന ആ ദാരുണമായ സംഭവത്തിൽ ജീവൻ നഷ്ടപ്പെട്ട, ജീവൻ രാജ്യത്തിനു വേണ്ടി ബലിയർപ്പിക്കേണ്ടി വന്ന മറ്റ് സൈനിക ഉദ്യോഗസ്ഥന്മാർക്കും തത്വമയി TV നെറ്റ്വർക്കിൻ്റെ പേരിൽ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. നമസ്കാരം. ജയ് ഹിന്ദ്.